അന്ന് മഞ്ജു വാര്യറെ പോലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് താങ്കൾ പറയുന്ന സ്ക്രിപ്റ്റ് അംഗീകരിച്ച് ഹിമാലയം പോലൊരു ലൊക്കേഷനിൽ വന്ന് അഭിനയിക്കാൻ തയ്യാറായി. അവിടുത്തെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് നിന്നു. അന്നേരം അവരെ വളരെ മാന്യമായിട്ട് ട്രീറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു പരിപൂർണ ഉത്തരവാദിത്തം സംവിധാനം താങ്കളിലുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു അലോസരം ഉണ്ടായത്? അല്ല, എന്നെ പറ്റി അവർക്ക് എന്തെങ്കിലും അലോസരം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. കാരണം അന്ന് മുതൽ അതിനുശേഷം ഒരുപാട് ഇന്റർവ്യൂസ് അവരും ഞാനും ഉൾപ്പെടെയുള്ള ഇന്റർവ്യൂസ് ആ സിനിമയെ പറ്റി വന്നിട്ടുണ്ട്. അതൊക്കെ ഇന്റർനെറ്റിൽ അവൈലബിളുമാണ്. അതിലൊക്കെ തന്നെയും അവർ എന്നെ പറ്റിയും സിനിമയെ പറ്റിയും ഒക്കെ വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. താങ്കൾ അവരോട് പ്രണയാഭ്യർത്ഥന നടത്തി? പ്രണയാഭ്യർത്ഥന നടത്തി, അത് ശരിയാണ്, അത് സത്യമാണ്. അത് പക്ഷെ താങ്കൾ വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമായിട്ടുള്ള ഒരാളാണ്. അല്ല, അവരും ഒരു മാന്യമായി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അതിനിടയിൽ ഒരു ഏകപക്ഷീയമായ പ്രണയാഭ്യർത്ഥന? ഏകപക്ഷീയമായ പ്രണയാഭ്യർത്ഥന അല്ല അത്. അല്ല അല്ല, അതിനകത്ത് പല കാര്യങ്ങളിലും അവര് അവർക്ക് എന്നോടൊരു ആകർഷണം ഉണ്ട് എന്ന് തോന്നുന്ന തരത്തിലുള്ള മാത്രം ആയിക്കൂടെ, ആയിക്കൊള്ളാം. അതുകൊണ്ടാണ് ഞാൻ അവരോട് ചോദിക്കുന്നത്. എന്തെങ്കിലും പെരുമാറ്റം അവരൊന്നും ഉണ്ടായി? അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ പല പെരുമാറ്റങ്ങളും ഉണ്ടായി. അപ്പോൾ പല സമയത്തും ഈ പറയുന്നത് പോലെ എനിക്ക് അവരോട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കും. അപ്പോൾ അവർ തന്നെ പിന്നീട് ഇങ്ങോട്ട് മെസ്സേജ് അയക്കുകയും കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്ദർഭത്തിൽ ഞാൻ അവരോട് പറഞ്ഞത് എനിക്ക് നിങ്ങളോട് എന്തോ ഒരു സ്പിരിച്വൽ അട്രാക്ഷൻ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. താങ്കൾ പറഞ്ഞു? ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് സനൽ നിങ്ങളൊരു നല്ല മനുഷ്യനാണ്, എന്നെപ്പോലെ ഒരാൾ എന്ന് പറഞ്ഞ് നിർത്തി. അപ്പോൾ അതൊരു എനിക്കത് അത്ര അതൊരു നിരാശമല്ല, എന്നാൽ അക്സെപ്റ്റൻസ് പ്രോത്സാഹനമാണെന്നും കരുതാൻ പറ്റില്ല. പ്രോത്സാഹനമല്ല, അക്സെപ്റ്റൻസ്. ഇതിനിടയിലും ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു സദാചാര സംസ്കാരമുണ്ട്. അതിപ്പോൾ സദാചാര പോലീസിങ്ങിൻ്റെ കാലത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷേ താങ്കൾ രണ്ട് കുട്ടികളുടെ പിതാവായിട്ടൊരു വിവാഹ ജീവിതം നയിക്കുന്ന ഒരാൾ, ആ ഒരു രീതിയിൽ ചെയ്യുന്നത് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ അല്ലെ താങ്കൾ ഉയർത്തുന്ന ഫിലോസഫിക്കൊക്കെ യോജിച്ചതാണോ? അല്ല, ഞാൻ ഉയർത്തുന്ന ഫിലോസഫി എന്ന് പറയുന്നില്ല. എൻ്റെ കണ്ണിലുള്ള സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറയുന്നത് പരസ്പരം മനസ്സിലാക്കുന്ന, പരസ്പരം തുറന്ന് പെരുമാറുന്ന സ്ത്രീ പുരുഷ ബന്ധങ്ങളാണ്. അപ്പോൾ എൻ്റെ വിവാഹം പ്രണയവിവാഹമായിരുന്നു. ലോ കോളേജിൽ പഠിച്ച സമയത്ത് ഞങ്ങൾ പ്രേമത്തിലായി. അത് കഴിഞ്ഞിട്ടപ്പോൾ ഞാൻ അവരോട് പറയുന്നത് എനിക്കൊരു രണ്ട് വർഷം സമയം വേണം, എനിക്ക് സിനിമ വേണം, സിനിമയാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു. ഓക്കെ, അതൊക്കെ സമ്മതിച്ചു. ഞാൻ ലോ കോളേജിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇവരെ വീട്ടുകാരെല്ലാം കൂടി എൻ്റെ വീട്ടിൽ വരുന്നു. വളരെ പെട്ടെന്ന് തന്നെ മോതിര കല്യാണം നടത്തുന്നു. അപ്പോൾ ഞാൻ കല്യാണത്തിലേക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങ് വലിച്ചിഴക്കപ്പെട്ടു പെട്ടെന്ന്. അപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞു എന്തായാലും അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, രണ്ട് വർഷം എനിക്ക് സിനിമയ്ക്ക് വേണ്ടിയുള്ള സമയം വേണം. അതെ, സിനിമയ്ക്ക് അവരുടെ വീട്ടുകാർ ഭയങ്കര എതിരായിരുന്നു. അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആ അവരുടെ ആ പ്രപ്പോസൽ വീട്ടുകാരുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു. പിന്നെ ശ്രീജ എൻ്റെ മുൻ ഭാര്യയായിട്ട് സംസാരിക്കാൻ വിവാഹമോചനം നേടിയോ? അതെ അതെ, രണ്ട് കുട്ടികളിപ്പോഴാണ്, അമ്മയുടെ കൂടെയാണ്. അമ്മയുടെ കൂടെ. അതെ അതെ. അപ്പോൾ സിനിമയെ ചൊല്ലിയുള്ള തർക്കങ്ങളിലാണോ ഈ അകൽച്ച ഉണ്ടായത്, അതോ ഈ സിനിമ മഞ്ജുവാര്യരുടെ വിഷയം വന്ന ശേഷം ഉണ്ടായ പ്രശ്നമാണോ? അല്ല, അതിന് മുൻപേ ഞങ്ങൾ അകൽച്ചയിലാണ്. അപ്പോൾ മഞ്ജുവാര്യരോട് ഞാൻ പ്രേമം അഭ്യർത്ഥിക്കുന്നത്, പ്രേമ അഭ്യർത്ഥന എന്നൊന്നും പറയാൻ പറ്റില്ല. അത് ഞാൻ പറയുന്നത് ഒരു കമ്പാനിയൻഷിപ്പിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ആ സമയത്ത് തന്നെ ഞാനും എൻ്റെ വൈഫും ഒരു വീട്ടിൽ രണ്ട് റൂമിൽ താമസിക്കുകയായിരുന്നു. പക്ഷേ ഒരു മൂന്നാമത്തെ കണ്ണിലൂടെ നോക്കുമ്പം താങ്കളിൽ വിശ്വാസം അർപ്പിച്ച് പ്രണയത്തിലൂടെ വിവാഹിതയായ സ്ത്രീയോട് താങ്കൾ നീതി പുലർത്തിയില്ല എന്ന് വേണമെങ്കിൽ വിമർശിച്ചൂടെ? ഇല്ല, അങ്ങനെ പറയാനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരോട് നേരത്തെ തന്നെ നമുക്ക് ഒന്നിച്ചു പോകാൻ പറ്റാത്തതുകൊണ്ട്, രണ്ട് തരത്തിലുള്ള മനുഷ്യരാണ് ഞങ്ങൾ. അവരുടേതായ ഫിലോസഫി വേറെയാണ്, എൻ്റെതായ കാഴ്ചപ്പാട് വേറെയാണ്. അപ്പോൾ ഞാൻ അവരോട് നേരത്തെ പറഞ്ഞു നമുക്ക് വിവാഹമോചനം നേടാം. അതെ, അഡ്വക്കേറ്റാണ്. അതെ അതെ. അപ്പോൾ ഞാനത് പറഞ്ഞു നമുക്ക് ഡൈവോഴ്സ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഈ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ പറഞ്ഞിട്ട് അതിനെ തഴഞ്ഞു കളയായിരുന്നു ചെയ്തത്. അപ്പോൾ വിവാഹമോചനത്തിൻ്റെ കാര്യം ഞാൻ പറയുമ്പോൾ എനിക്കൊരു തരത്തിലും ഒരു കമ്പാനിയൻഷിപ്പ് ഉണ്ടായി വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ തരത്തിലുള്ള തോട്ട് പ്രോസസ്സല്ല ഞാൻ പറയുന്നത്, അതിൻ്റേതായ രീതിയിൽ എടുക്കില്ല. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ തനിച്ചിരിക്കുമ്പോഴുള്ളൊരു സ്വസ്ഥത രണ്ടുപേര് ചേരുമ്പോഴും ഉണ്ടാവുന്നതാണ് ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഉണ്ടാവേണ്ട ഏറ്റവും മനോഹരമായ ഒരു സ്വരുമ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സൗഹൃദത്തോടാണോ പിരിഞ്ഞത്? അതെ അതെ.